ഫ്രണ്ട്സ് അങ്കമാലി രീതികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അടുക്കളയിലെ അടുക്കള വിശേഷങ്ങളുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. രാവിലത്തെ ചായ. രാവിലെ ഒരു ചായയും ഒരപ്പവും കഴിച്ചിട്ടാണ് പറമ്പിലേക്ക് പോകുന്നത്. പിന്നെ വന്നു കഴിഞ്ഞിട്ടാണ് പാചകം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. മോരുകറിയുണ്ട്. ഗോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഇത്. അപ്പം ഞാൻ നേരത്തെ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങ് വെച്ചിട്ട് ഒരു ഇവിടെ വീടിനോടടുത്ത് തന്നെ വേറൊരു വീടുണ്ട്. അപ്പം അവിടെ പുല്ല് കുറേ പെരുത്ത് വരുന്നുണ്ട്. അപ്പം അവിടെ ഞാൻ കുറേ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം അവിടെ പോയി പുല്ല് കുറച്ചൊന്ന് പിഴുത് കളയണം എന്ന് കരുതിയിട്ട് നേരത്തെ പണികൾ തുടങ്ങിയതാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോകുന്നത്. അതായത് റബ്ബർ ടാപ്പിംഗ് ഉള്ളിടത്തേക്ക് അങ്കിള് പോയി, അപ്പോൾ ഞാൻ ഇവിടെ പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അങ്കിള് വരുമ്പോഴത്തേനും രാവിലത്തെ കഞ്ഞിയൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഗോവയ്ക്ക മെഴുക്ക് പുരട്ടിയുണ്ട്. പിന്നെ കഞ്ഞിയൊക്കെ ഉപ്പ് ഒക്കെ ചേർത്ത് അങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ പിന്നെ ചോറ് ഞാൻ വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ, അത് ഉച്ചയ്ക്കലത്തേക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ മറ്റൊരു വീടാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പച്ചക്കറികൾ നട്ടു. പയറൊക്കെ, പയർ, വെണ്ട, വഴുതനയും ഉണ്ട്. അത് പൊങ്ങി വന്നിട്ടില്ല. പിന്നെ ഇതാ ചക്കരക്കിഴങ്ങ്, മധുര കിഴങ്ങ് അതാണല്ലോ ഇതിൻ്റെ പേര്. പിന്നെ പച്ചമുളക് നട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ പയർ പൂവിട്ടു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഉറുമ്പ് കേടുണ്ട്. പിന്നെ ഇതാ പാവയ്ക്കുണ്ടായി കിടക്കും. ഇത് ഇവിടെ തന്നെ മുളച്ചതാണ്. ഞാൻ വളമിട്ട് കൊടുത്ത് പൊങ്ങിപ്പോന്നത്. അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചോളവും ഇട്ടു. അങ്ങനെ കൃഷി ഉഷാറായി പോകുന്നുണ്ട്. മത്തൻ്റെ ഇല കിള്ളി കറി വയ്ക്കണം. മുരിങ്ങ അത്യാവശ്യം ഇല ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചീരച്ചേമ്പ് വളർന്നു വന്നുകൊണ്ടിരിക്കണു. ചീരച്ചേമ്പ് പിന്നെ ഗോവനൊക്കെ താഴെ പടന്ന് പൂവിട്ടേക്കണു. അടിയിൽ തപ്പിയാലൊക്കെ കിട്ടുമായിരിക്കും. അവിടെയൊക്കെ പൂവിട്ടിട്ടുണ്ട്. വെള്ളരിക്ക എവിടെയുണ്ടല്ലോ. ഇവിടെയും ഉണ്ട് വെള്ളരിക്ക.
പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് വെള്ളരിക്ക. ഇതെന്താന്ന് അറിയോ? ഇതാണ് കയ്യോന്നി കയ്യുണ്ണിയ. വളപ്പി പോയി വന്നതിന് ശേഷം പാചകം. മുരിങ്ങ ഇല കൊണ്ട് ഇന്ന് ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മുരിങ്ങ ഇല ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. വൻപയറും ചേർത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ വൻപയർ ഞാൻ അടപ്പത്തിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങ ഇലയുടെ ഒരു പിടി തഴുതാമ ഇലയും കൂടി ഞാൻ അരിഞ്ഞിടുന്നുണ്ട്. ഇത് ബി പിക്കും ഒക്കെ നല്ലതാണ്. ഈ സമയത്ത് ഇലക്കറികൾ കൂടുതൽ നമ്മൾ കഴിക്കുന്നതും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. അരിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴാണ് തഴുതാമ ഇല കാണിക്കണമല്ലോ എന്നോർത്തെ. ഇതാണ് ഇത് കറുത്ത തണ്ടോടു കൂടിയുള്ളതാണ്. വെളുത്ത തണ്ടോടു കൂടിയുള്ളതും ഉണ്ട്. സവാള ഞാൻ ഒരെണ്ണം വഴറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊന്നും ആവശ്യമൊന്നും ഇല്ല, ഞാൻ എടുത്തു എന്നുള്ളൂ. ഇവിടെ കൂടുതൽ സവാള ഉണ്ടായ കാരണം ഇത് ഞാൻ എടുത്തു എന്നുള്ളൂ. ഉള്ളിയും മുളകും മൂപ്പിച്ചിട്ടാലും മതി. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുക്കട്ടെ. നൈസായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തിയാട്ടോ. അത് നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൈകാര്യം ചെയ്ത കൊണ്ട് നമുക്കറിയാലോ മുറിയില്ല കൈ. എത്ര തടിരായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും നമുക്ക്. വഴറ്റാനുള്ള പാത്രം ഞാൻ അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണേ. ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിന് ഞാൻ തേങ്ങ ഇത്രയും ചരണ്ടി വെച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട്. ഒരു പിഞ്ച് ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയും ജീരകവും ഒന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ലതാണല്ലോ എന്ന് എഴുതി ഞാൻ എടുത്തു എന്നുള്ളൂ. നമ്മുടെ ഉള്ളിലെ ശരീരത്തിലെ വയറിലൊക്കെ ഗ്യാസിൻ്റെ ഇതിനും എല്ലാത്തിനും നല്ലതാണല്ലോ. ഒരു മുളക് കൂടി ഇടുന്നു. കടുകിട്ട് പൊട്ടിച്ചിട്ട് രണ്ട് വറ്റൽമുളക് ഇടുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി വറ്റൽമുളക് ഇട്ട് സവാള ഇടുകയാണ്. അത് വഴന്നു കഴിയുമ്പോൾ മുരിങ്ങയില ഇടണം. കൂടെ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇടണം. വൻപയർ ഞാൻ വേവിച്ചെടുത്തു. അപ്പം ആ കൂട്ടത്തിൽ ഞാൻ ഒരു ഒന്നര തക്കാളി മുറിച്ചിട്ടായിരുന്നു. മുട്ട രണ്ടെണ്ണം തിന്നാൻ വേണ്ടി പുഴുങ്ങാൻ വെച്ചതാണ് കേട്ടോ. അപ്പം ഈ തക്കാളി ഞാൻ ഇതിലിട്ടത് എന്താന്ന് വെച്ചാൽ, ഇന്നലെ തക്കാളി കുറേ നേരം വേവിച്ചിട്ടും എന്താ ഇത് വേവുന്നില്ല. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് കുക്കർ തന്നെയാണ് പറ്റുള്ളൂ. മറ്റേ ഒത്തിരി നേരം വഴറ്റിയിട്ടും വെള്ളമൊഴിച്ച് വേവിച്ചിട്ടും തക്കാളി അടിക്കുമ്പോൾ ഒരു കറുകറുപ്പ്. ഞാൻ ഇതിന് മുമ്പ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം ഇതെന്താ ഇങ്ങനെയെന്നുള്ളതറിയില്ല. അപ്പം നാൾ ആരുടെ വീഡിയോയിൽ ഞാൻ കണ്ടു തക്കാളിക്ക് ചില തക്കാളിക്ക് വേവ് കൂടുതലുണ്ടെന്ന്. ഇതങ്ങനത്തെ ആയിരിക്കും ചിലപ്പോൾ. സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ തഴുതാമ ഇല അരിഞ്ഞത് കൂടി ഇടുന്നുണ്ട്. അത് ചിലപ്പോൾ ഇതിനോടൊപ്പം അങ്ങോട്ട് വെന്തില്ലെങ്കിലോ. ഇതൊന്ന് വാടിയാൽ മതിയല്ലോ. ഇത്രയും വഴന്നാൽ മതി. നമുക്കിനി മുരിങ്ങ ഇല ഇട്ട് കൊടുക്കാം. മുരിങ്ങ ഇല ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ തേങ്ങ അരപ്പ് ചേർക്കണം. ഒരല്പം ഉപ്പും ചേർക്കണം. ഇതിൽ ഉപ്പ് പയറിൽ അല്പം ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി പയർ വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ പയർ മുരിങ്ങയില എരിശ്ശേരി സൂപ്പർ.
ഇപ്പം ഈ തേങ്ങ അരച്ച കൂട്ടത്തിൽ ഒരു അര സ്പൂണ് ഉണക്കലരി കൂടി അരച്ച നല്ല ടേസ്റ്റാണ്. ഉണക്കലരിയുടെ രുചി കൂടി വരുമ്പോൾ എരിവ് അധികം ഇല്ലാത്തൊരു കറിയാണത്. അപ്പം അതിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടിക്കഴിക്കാവുന്ന ഒരു നല്ല കറിയാണ്, പിള്ളേരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.